ഹലോ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഓണവിഭവങ്ങൾ. അപ്പോൾ ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അച്ചാർ. അപ്പോൾ അച്ചാർ നമുക്ക് ഏത് അച്ചാർ വേണമെങ്കിലും ആവാട്ടാ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് നല്ല അടിപൊളി ചെറുനാരങ്ങ അച്ചാറാണ്. ഒട്ടും കയ്പ്പില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ. അപ്പോൾ നമ്മൾ ഓണവിഭവങ്ങൾ പലതും മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അച്ചാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു അര കിലോ ചെറുനാരങ്ങയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. നല്ല കുറച്ച് ഉപ്പൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കഴുകിയെടുക്കുക. കാരണം നമ്മൾ പുറമൊന്നും വാങ്ങണതല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതേമാതിരി ഒന്ന് തുടച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ വേണമെങ്കിൽ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതായത് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി കയറ്റിക്കുക. നന്നായി ആവി കയറി കഴിയുമ്പോൾ നമുക്കതെടുത്ത് തുടച്ചെടുക്കാം. അതല്ലാതെ വേറൊരു വഴിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു ഓട്ട കുത്തി കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളിത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ചെറിയൊരു ഓട്ട കുത്തുന്നത്. അപ്പോൾ ഒരേ ഓട്ട കുത്തി നാരങ്ങ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് ഓയിലോ എണ്ണയോ എന്താണെങ്കിൽ, നമ്മൾ അച്ചാർ എണ്ണയിലാണല്ലോ ഇടുക. അപ്പോൾ ആ എണ്ണയിൽ കുറച്ച് എണ്ണ നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മുടെ ചെറുനാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴിച്ചെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ചെറുനാരങ്ങ ശരിക്കും പറയാൻ വെച്ചാൽ ഇങ്ങനെ വീർത്ത് ഉള്ള ഒരു ടെമ്പറായിട്ട് ഇങ്ങനെ വരും. നന്നായി വീർത്ത പോലെയാവും. അപ്പോൾ നമ്മൾ ഞെക്കുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത പോലെ തോന്നും. അപ്പോൾ ആ ഒരു പാകത്തിനായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ എണ്ണ ഇനി ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ വഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ചെറുനാരങ്ങ കണ്ടില്ലേ, നല്ല പാകമായിട്ടുണ്ട്. നല്ലൊരു ഇങ്ങനെ വീർത്ത് വന്ന പോലെ ഇരിക്കും. നമ്മൾ ഞെക്കുമ്പോൾ പുതുമെന്ന് അങ്ങനെ പോണ ഒരു പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് എണ്ണ വാറ്റിയിട്ട് ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അച്ചാറിടുമ്പോൾ നല്ലെണ്ണയിൽ വേണം ഇടാൻ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് എണ്ണ വാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ വലിപ്പത്തിനനുസരിച്ച് കഷ്ണത്തിൻ്റെ വലിപ്പം അതേമാതിരി ചെറുതാക്കി വലുതാക്കി എന്തേ വേണമെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു നാലാക്കണുള്ളൂ. ഇനിയിപ്പോൾ ചെറിയ കഷ്ണം മതി എന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നടുമുറിക്കണമെങ്കിൽ മുറിക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഓരോ നാരങ്ങയും നാല് കഷ്ണമാക്കിയിട്ട് ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. പിന്നെ നമ്മളിത് വാട്ടി വേവിച്ച കാരണം ശരിക്കും പാകമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് പാകമാവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, നല്ല പാകത്തിനാണ് കിട്ടിയേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആവി കൊള്ളിക്കയാലും ഇതേമാതിരി ഒന്ന് പാകമായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അച്ചാറിടേന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ ഇടാം. അതല്ല കയ്യോടെ ഇടണമെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് പാകാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കയ്യോടെ തന്നെ അച്ചാറാക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മുളക് ചൂടാക്കിയെടുക്കണം. നമ്മൾ പണ്ടത്തെ രീതിയാണ് ഈ മുളക് ചൂടാക്കി എടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ശരിക്കും ടേസ്റ്റ്. നമ്മൾ മുളക് മൂപ്പിക്കുന്നേക്കാളൊക്കെ ടേസ്റ്റ് എന്തായാലും ഈ ചൂടാക്കിയിട്ടുള്ള തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരി ഒട്ടും കുറയ്ക്കേണ്ട, അച്ചാറാണ്. അപ്പോൾ നല്ല എരിഞ്ഞ ആയിക്കോട്ടെ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് അങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. കരിയേണ്ട, ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. എന്നിട്ട് അത് നമ്മുടെ നാരങ്ങയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇത് അവിടെ കിടന്നോട്ടെ, വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് ഇട്ടിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഇനി ഒരേ കൂട്ടുകൾ ഇങ്ങനെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഒന്നിച്ച് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അതേ പാൻ തന്നെ ഞാനൊന്ന് കഴുകി എടുത്തു വെച്ചു. ഇനി മുളക് അതിൽ വേണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എന്നിട്ട് അതിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ എണ്ണയിൽ തന്നെയാണ് അച്ചാറിടുന്നത് എപ്പോഴും നല്ലത്. അത് തന്നെയാണ് ടേസ്റ്റും, അത് തന്നെയാണ് കേട് കൂടാതിരിക്കാനായിട്ട് നല്ലത്. അതല്ല സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, അതായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, കൊത്തി അരിഞ്ഞതാണ്. അപ്പോൾ അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് മെയിൻ എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ വെളുത്തുള്ളി നന്നായി വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുതലുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒക്കെ 4 ആയിട്ട് കീറിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ എണ്ണയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടിയിട്ട് നമ്മുടെ അച്ചാറിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാറിന് അധികം ചാറ് വേണ്ട എന്നുള്ള ലെവലിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന്
എല്ലാം ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും എണ്ണ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതോ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെന്ന് വെച്ചാൽ കുറേശ്ശെ ചൂടാക്കിയിട്ട് അങ്ങോട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു കൂട്ടിട്ട് കഴിഞ്ഞാൽ ഇനി ഇടുന്നത് ഒരു ടീസ്പൂണ് ഉലുവപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. അതേമാതിരി പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതെല്ലാം നമുക്ക് കായം ശരിക്കും മുഴുവൻ കായ ഇതേമാതിരി വറുത്ത് പൊടിക്കണമെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ശരിക്കും പറയുക നമ്മുടെ പൊടിയേക്കാളും നല്ലൊരു മണം മുഴുവൻ കായ നമ്മൾ വറുത്ത് പൊടിക്കുന്നത് തന്നെയാണ് ശരിക്കും നല്ല മണം കിട്ടുക. അപ്പോൾ ഒരു ടീസ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അച്ചാറിന് ഇനി ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഉപ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ പൊടികളും തമ്മിൽ നല്ലപോലെ മിക്സ് ആവണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്താണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളൊരു ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ചാറിന് വേണ്ടിയിട്ട് കുറച്ച് ചുറുക്ക ചേർത്ത് കൊടുക്കാം, അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് ചാറാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ എനിക്ക് അധികം ചാറൊന്നും വേണ്ട, നല്ലൊരു കട്ടിച്ചാറ് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒഴിക്കണില്ല, കുറച്ചേ ഒഴിക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോൾ അത് ഒരുപാട് നാൾ കേട് കൂടാതെ അങ്ങോട്ട് ഇരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ. ഇവിടെ റെഡി ആയിട്ടുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓണായിട്ട് ഒരു വിഭവം ചെറുനാരങ്ങ അച്ചാർ തന്നെ ആയിക്കോട്ടെ കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.